പാകിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം കറാച്ചി പോലീസ് മേധാവിയുടെ ഓഫീസ് തീവ്രവാദികൾ ആക്രമിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നാട്ടുകാരനും കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് രാഹുൽ ജി നാഥ് ചേരുകയാണ് രാഹുൽ ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതെഹാ സൂചിപ്പിച്ചതുപോലെ പെഷഹാറിലെ ഈ പള്ളിയിലുണ്ടായ ചാവേറാക്രമണത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മെട്ടുമാറുന്നതിന് മുൻപാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു ആക്രമണം തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ആസ്ഥാനം ആസ്ഥാനത്തിലേക്ക് അവർ ആക്രമണം വിട്ടു എന്ന് അതായത് ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാന പാലനം അതിൻ്റെ ചുമതലയുള്ള പോലീസ് സേനയുടെ തന്നെ ആസ്ഥാനത്തേക്ക് ഭീകരവാദികൾ എത്തുന്നു എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഗൗരവകരമായ കാര്യമാണ് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് സ്ഫോടനങ്ങൾ പല സ്ഥലങ്ങളിലും തുടരുകയാണ് പോലീസ് ആസ്ഥാനം ഈ പറയുന്ന പോലീസ് സേനയും ഒപ്പം സൈനികരും പാകിസ്ഥാൻ സൈനികരും വളഞ്ഞ് ഈ പറയുന്ന രീതിയിലുള്ള ക്രമസമാധാനം തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നത് പോലെ എത്ര പേർ ഇനിയും ആ കെട്ടിടത്തിൽ ഉണ്ട് എന്നുള്ളതിൽ വ്യക്തതയില്ല കാരണം ഈ പല ഈ സംഭവം കണ്ട പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പറയുന്ന പല ഈ പറയുന്ന എണ്ണത്തിൽ വ്യക്തതയില്ല ഇപ്പോൾ ഈ നമ്മുടെ താലിബാൻ താലിബാൻ നവംബർ മുതൽ തന്നെ ഈ പാകിസ്ഥാനിൽ ഷിയാ സൂചിപ്പിച്ചതുപോലെ ആക്രമണങ്ങൾ തുടർക്കഥയായി നടക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം തെഹരി ഹി താലിബാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏതാണ്ട് ഒന്നാം നില ഈ പോലീസ് ആസ്ഥാനത്തിന് ഒന്നാം നില തീവ്രവാദികളിൽ നിന്ന് മുക്തമാക്കി പോലീസിന് നിയന്ത്രണത്തിലുണ്ട് ഇനി ഈ അവർ നേരിടേ നേരിടേണ്ടത് ഈ റൂഫിലുള്ള അതായത് ഈ കെട്ടിടത്തിന് ഏറ്റവും മുകളിൽ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നത് ഈ പറയുന്ന തീവ്രവാദികൾ എല്ലാവരും തന്നെ ബോംബ് ധരിച്ച ബോംബ് ധരിച്ച ജാക്കറ്റുകൾ ജാക്കറ്റുകൾ ധരിച്ച ജാക്കറ്റുകൾ ധരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിൽ ചാവേർ ആക്രമണത്തിൻ്റെ ഒരു വലിയ സാധ്യത അവർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ആ കെട്ടിടത്തിനുള്ളിലുണ്ട് അവരുടെ ജീവന് ഹാനി സംഭവിക്കാതെ ഈ പറയുന്ന ജനങ്ങളുടെ ജീവനും സംഭവിക്കാതെ ഈ ഭീകരവാദികളെ കീഴടക്കുക എന്ന ലക്ഷ്യമാണ് ഈ സേനയ്ക്കുള്ളത് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലുമാണ് സേനയുള്ളത് ശരി രാഹുൽ ജി പാകിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം രാഹുൽ സൂചിപ്പിച്ചതുപോലെ കറാച്ചി പോലീസ് മേധാവിയുടെ ഓഫീസ് തീവ്രവാദികൾ ആക്രമിച്ചു എന്നുള്ളതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നാട്ടുകാരനും കൊല്ലപ്പെട്ടു രാഹുൽ ആ ഒന്നാമത്തെ നില ഒഴിപ്പിക്കാൻ സാധിച്ചു ഇപ്പോൾ രണ്ടാമത്തെ നിലയിലും റൂഫിൽ നിന്നുമൊക്കെ വലിയ തോതിലുള്ള ഒരു ആക്രമണമാണോ അഴിച്ചുവിടുന്നത് നാട്ടുകാർക്ക് നേരെ ആക്രമിക്കാനുള്ളൊരു സാഹചര്യം എന്തെങ്കിലുമുണ്ടോ കൂടുതൽ മരണസംഖ്യ ഉയരാനോ അത്തരത്തിൽ ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളൊക്കെ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കണോ തീർച്ചയായും വസ്തുതാപരമായി എത്ര പേർ മരിച്ചെന്നോ അല്ലെങ്കിൽ എത്ര തീവ്രവാദികളെ കിട്ടത്തിൽ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വ്യക്തമല്ല കാരണം അങ്ങോട്ടുള്ള ഗതാഗതം പൂർണ്ണമായി പോലീസ് ആസ്ഥാനത്തിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി പോലീസ് നിയന്ത്രിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മുഴുവനായും ആ പ്രദേശത്തെ നിയന്ത്രണം ഇപ്പോൾ ഈ പറയുന്ന പോലെ പാരാമിലിറ്ററി സേനയുടെയും സൈനികരുടെയും പോലീസിൻ്റെയും പക്കലാണുള്ളത് അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ പറയുന്ന ഭീകരവാദികൾ തമ്പടിച്ചിരിക്കുന്നത് അവിടെ ിൽ നിന്നാണ് ഈ വലിയ സം സമ്മർദ്ദം പോലീസ് നേരിടുന്നത് സേന നേരിടുന്നത് അതിനെ ചെറുക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥർ ട്വീറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ അവർ വലിയ ആക്രമണം അവർ നേരിടുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ഉന്നത ഉദ്യോഗസ്ഥർ പലരും ഈ കെട്ടിടത്തിനുള്ളിൽ ഈ കുടുങ്ങിയിരിക്കുകയാണ് അവർ നിലവിൽ സുരക്ഷിതരാണെന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പറയാൻ സാധിക്കുന്നത് കൃത്യമായി ഈ പറയുന്ന ആ കെട്ടിടത്തിലുള്ള ഭീകരവാദികളെല്ലാം കീഴടക്കി ക്രമസമാധാനം തിരികെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ എത്ര പേർ കൃത്യമായി ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് മണിക്കൂറിൽ അത്തരത്തിൽ അപകടത്തിന്റെ തീവ്രത എത്രത്തോളമാണ് മരണസംഖ്യ കൂടുതൽ ഉയരുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരി തന്നെ കാണേണ്ടതാണ് പിന്നെ രാഹുൽ ഒരു കാര്യം കൂടി നമുക്ക് അറിയാനുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങളൊരു തുടർക്കത് എന്നുള്ളത് പോലെ നടക്കുകയാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ക്രമസമാധാന പാലനത്തിൻ്റെ ഏറ്റവും ഒരു സുപ്രധാന മേഖലയായിട്ടുള്ള പോലീസ് മേധാവിയുടെ ഒരു ഓഫീസ് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമൊന്നും ആയിരിക്കില്ല അതിൻ്റെ പുറകിലൊക്കെ വലിയ ആലോചനകളും പ്ലാനിങ്ങും തെഹരിക്കി താലിബാൻ ഇപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ നാളുകളായി ഇത്തരത്തിൽ ഒരു ആക്രമമൊക്കെ അവർ ആസൂത്രണം ചെയ്തതായിരിക്കും ാം ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കേണ്ടിയും വരും അല്ലേ പാലനമാണ് ഈ പ്രതിരോധ സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് കാരണം പെഷവാറിലെ ആ വലിയ അപകടം ഈ ചാവേർ ആക്രമണമാണ് ഇപ്പോൾ ഈ താലിബാൻ നവംബർ മാസം മുതൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബർ മാസം മുതൽ തന്നെ സർക്കാരുമായുള്ള ആ ഒരു എന്താ പറയുക സർക്കാരുമായുള്ള ഈ ബന്ധം ഉലഞ്ഞതിൻ്റെ ഭാഗമായിട്ട് താലിബാൻ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നവംബർ മുതൽ തന്നെ അഴിച്ചുവിടുന്നുണ്ട് ടെഹ്രീ താലിബാൻ കുറച്ചു മുമ്പാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച് അവർ ഈ ആക്രമണം ായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ അത്തരത്തിൽ ഇനിയും ആക്രമണങ്ങൾ തുടർക്കാതെ ആകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും ഭയപ്പെടുത്തുന്നത് ക്രമസമാധാനം നിയന്ത്രിക്കേണ്ട അതിൻ്റെ ചുമതലയുള്ള പോലീസ് എന്താ പറയുക പോലീസ് ആസ്ഥാനത്തേക്ക് ആക്രമണം അഴിച്ചു വിടുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവൻ ആ രാജ്യത്തിൻ്റെ സമാധാനം എത്രമാത്രം പ്രതിസന്ധിയിലാണ് എന്നുള്ളത് രാഹുൽ കൂടുതൽ അപകടങ്ങൾ വലിയ വ്യാപ്തിയിലേക്ക് പോവാതിരിക്കട്ടെ രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ